തുടർഭരണം എന്ന ഒരു സങ്കല്പം സാധ്യമാകാൻ എൽ ഡി എഫിന് ഏറ്റവും അനുയോജ്യമായ മണ്ണായിരുന്നു മലപ്പുറത്തിൻ്റെ മണ്ണ്. മലപ്പുറത്ത് നിന്ന് അവർക്ക് എല്ലാ കാലത്തും ഭാരികേറാ മലയായ മലപ്പുറത്ത് ഇത്തവണ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 4 MLA ലഭിച്ചത്. അതിനു മുമ്പ് 2006 അങ്ങനെ ഒരു വിജയം ഉണ്ടാകുന്നത്. അന്ന് പക്ഷെ പെരുന്തമണ്ണ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുത്തിരുന്നു. മങ്കട അവരുടെ കയ്യിലായിരുന്നു. മങ്കടയും പെരുന്തമണ്ണയും നഷ്ടപ്പെട്ടെങ്കിലും കഴിഞ്ഞ തവണ അവർ താനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുത്തു. നിലമ്പൂർ പിടിച്ചെടുത്തു. നിലമ്പൂരും താനൂരും പിടിച്ചെടുക്കുകയും പൊന്നാനി നിലനിർത്തുകയും തവനൂർ നിലനിർത്തുകയും ചെയ്തതോടുകൂടി 4 MLA അവർക്കുണ്ടായിരുന്നു. ഇത്തവണ പെരുന്തൽമണ്ണ മണ്ഡലം, മങ്കട മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെല്ലാം പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ അവരുടെ മുമ്പിലേറെയായിരുന്നു. അതിനു പുറമെ വണ്ടൂരും മഞ്ചേരിയും പോലെ അവർക്ക് മഞ്ചേരി ഒരു കാലത്തും തൊടാൻ പറ്റാത്തൊരു മണ്ഡലമാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ മഞ്ചേരി പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ അവിടെ നിലവിലുണ്ടായിരുന്നു. എന്നാൽ അറിഞ്ഞുകൊണ്ട് അവസരങ്ങൾ നശിപ്പിച്ച ആളുകളാണ് CPMൻ്റെ മലപ്പുറം ജില്ലയിലെ നേതാക്കന്മാർ, CPയുടെ മലപ്പുറം ജില്ലയിലെ നേതാക്കന്മാർ. മഞ്ചേരി മണ്ഡലം CPM ഏറ്റെടുത്തുകൊണ്ട് CPMൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അതിനേക്കാൾ നന്നാകുമായിരുന്നത് CPIയുടെ സ്ഥാനാർത്ഥിയായി AP അഹമ്മദ് എന്ന് പറയുന്ന ജനപ്രീതിയുള്ള ഒരു മനുഷ്യനെ നിർത്തുകയായിരുന്നു. AP അഹമ്മദ് എന്ന ആളുടെ കയ്യിൽ ആവശ്യത്തിന് തെരഞ്ഞെടുപ്പിനെ ഇറക്കാൻ പണമില്ല എന്നൊരൊറ്റ കാരണത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കാതിരുന്ന CPIയുടെ നേതൃത്വം, PP സുനിൽ ഉൾപ്പെടെയുള്ള കാനൻ രാജേന്ദ്രൻ്റെ വലങ്കയ്യായി നിൽക്കുന്ന PP സുനിൽ ഉൾപ്പെടെയുള്ള CPIയിലെ ഗ്രൂപ്പ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ AP അഹമ്മദിനെ പടിയടച്ച് പിണ്ടം വെക്കുകയും എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും സ്ഥാനാർത്ഥിത്വം വ്യക്തിപരമായി അവകാശപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തൊരു മനുഷ്യനാണ്. സ്വാധീനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇടതുപക്ഷ ചിന്തകനാണ്, പ്രഭാഷകനാണ്. അത് ആ രീതിയിലുള്ള വളരെ ആശയപരമായി മാത്രം കമ്മ്യൂണിസത്തെ നോക്കിക്കാണുകയും അതിനനുസരിച്ചുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരാൾ, ഇവരെ പോലെ കമ്മ്യൂണിസത്തിനെ വിറ്റ് അതിനെ വ്യഭിചരിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾ, അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. പകരം അവർ കൊണ്ടുവന്നത് ഡിബോണ നാസർ എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥിയാണ്. ഡിബോണ നാസർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി CPIയിലേക്ക് അടുത്ത കാലത്ത് വന്നതാണ്. അദ്ദേഹം UDFൻ്റെ ഭാഗമായി പ്രവർത്തിച്ചതാണ്. പാണ്ടിക്കാട് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മാത്രമാണ് അദ്ദേഹത്തിന് 4 പേർ അറിയുന്നത്. അല്ലാതെ മഞ്ചേരി മണ്ഡലത്തിനകത്തുള്ള തൃക്കലങ്ങോട് പഞ്ചായത്ത്, കീഴാറ്റൂര് പഞ്ചായത്ത്, മഞ്ചേരി മുനിസിപ്പാലിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ഈ ഡിബോണ നാസർ ആരാണ് എന്ന് പോലും ആർക്കറിയില്ല. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയെടുക്കാൻ പോലും ഇതുവരെ മണ്ഡലത്തിലെ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ട് പോലും CPIക്കോ ഇടതുമുന്നണിക്കോ കഴിഞ്ഞിട്ടില്ല. ഫലത്തിൽ അവിടെ നിന്ന് തന്നെ CPMൻ്റെയും CPIയുടെയും നേതാക്കന്മാരിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഈ സീറ്റ് എതിർ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊടുത്തതെന്നാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ വലിയ ശക്തിമായ സാന്നിധ്യം ഒന്നും അറിയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളല്ല ഇത് രണ്ടും. വണ്ടൂർ മണ്ഡലത്തിൽ സ്ഥിതി ഇത് തന്നെയാണ്. മഞ്ചേരി മണ്ഡലത്തിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള UA ലത്തീഫാണ്. അദ്ദേഹം മുമ്പ് മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു. ആ രീതിയിൽ അദ്ദേഹത്തിന് സംഘടനാപരമായി ലീഗിനകത്ത് നല്ല ശക്തി ഉണ്ടാകുമ്പോഴും പ്രാദേശികമായ പ്രവർത്തകരുമായി ആത്മബന്ധം സൂക്ഷിച്ചിരുന്നൊരു വ്യക്തിയല്ല UA ലത്തീഫ്. ആ ഒരു അദ്ദേഹത്തിൻ്റെ ദൗർബല്യത്തെ മുതലെടുത്ത് അവിടെ ജയിക്കാനുള്ള സാധ്യത CPMഉം CPIയും സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് തന്നെയാണ് നാം പറയേണ്ടത്. വണ്ടൂർ മണ്ഡലത്തിൽ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയായിട്ടുള്ള ചെറുപ്പക്കാരനെ നിർത്തണമെന്ന ആവശ്യം ആ മണ്ഡലത്തിൻ്റെ വിവിധ പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തപ്പോഴും CPM നേതൃത്വം AP അനിൽകുമാറിനെ ഒരു വട്ടം കൂടി ജയിപ്പിക്കാൻ അവർ കരാറെടുത്തതുപോലെയാണ് ചെയ്തത്. AP അനിൽകുമാറിന് വേണ്ടിയിട്ടുള്ള PR വർക്കാണ് നടത്തിയത്. AP അനിൽകുമാർ 2001 തെരഞ്ഞെടുപ്പിലാണ് അവിടെ നിന്ന് ആദ്യമായി മത്സരിക്കുന്നത്. 96 അദ്ദേഹം തൃത്താലയിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2001 തെരഞ്ഞെടുപ്പിൽ സംവരണ മണ്ഡലമായ ഈ വണ്ടൂരിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തു ആനണ്ടി മന്ത്രിസഭയിൽ. തുടർന്ന് 2004 വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അദ്ദേഹം ഇടം പിടിച്ചു. 2011 വീണ്ടും അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. ആ 2001 മുതൽ 2016 വരെയുള്ള 2001, 2006, 2011, 2016 നാല് തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. 2011 അദ്ദേഹം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഭൂരിപക്ഷം നേടിയ ആളുകളിൽ ഒരാളായിരുന്നു. ഈ AP അനിൽകുമാറിനെ പരാജയപ്പെടുത്താൻ ഈ തെങ്ങുകയറ്റ തൊഴിലാളിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തെങ്ങേറ്റ തൊഴിലാളിയും മരംകയറ്റ തൊഴിലാളിയും ഒന്നും നമുക്ക് വേണ്ട എന്ന നിലപാടാണെന്ന് CPMൻ്റെ നേതൃത്വം അവിടെ എടുത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം പല പ്രാദേശിക നേതാക്കന്മാർ, CPMൻ്റെ ജില്ലാ നേതൃത്വത്തിലുള്ള പലരും, അവർക്ക് AP അനിൽകുമാറിൻ്റെ അടുത്ത് നിന്ന് കൃത്യമായി പണം വാങ്ങി ഈ സീറ്റ് വിൽക്കുന്ന ഏർപ്പാടാണ് നടത്തിയത്. അവരവിടെ നിർത്തിയിട്ടുള്ള ഏറ്റവും ദുർബലയായ ഒരു സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിരുന്ന, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ച് ഈ മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൽ ആർക്കും അറിയാത്ത ഒരാൾ P മിഥുന, അവരെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. മിഥുനയെ വ്യക്തിപരമായി അധിക്ഷേപിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. പക്ഷേ CPM നേതൃത്വവും CPI നേതൃത്വവും ഈ രണ്ട് മണ്ഡലങ്ങളും ഫലത്തിൽ കളഞ്ഞു കുളിക്കുക എന്നത് അച്ചാരം വാങ്ങി സ്വന്തം പ്രസ്ഥാനത്തെ കൂട്ടിക്കൊടുക്കുന്ന നടപടിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം ചോദ്യം ചെയ്യണം എന്ന നിലപാടിലാണ് ആ രണ്ട് മണ്ഡലത്തിലുമുള്ള ഇരു പാർട്ടിയുടെയും പ്രവർത്തകരെല്ലാം നിൽക്കുന്നത്. എന്തായിരുന്നാലും രണ്ട് മണ്ഡലങ്ങൾ വെള്ളിത്താലത്തിൽ UDFൻ്റെ നേതാക്കന്മാരായ UA ലത്തീഫിൻ്റെയും AP അനിൽകുമാറിൻ്റെയും മുമ്പിൽ സമർപ്പിച്ചു കൊടുത്തവരെന്ന രീതിയിൽ
ചരിത്രത്തിന് മുമ്പിൽ, കാലത്തിന് മുമ്പിൽ കണക്ക് പറയേണ്ടി വരുന്ന ഒരുപാട് ഒരുപാട് നേതാക്കന്മാർ മലപ്പുറം ജില്ലയ്ക്കകത്തെ മഞ്ചേരിയിലെ വണ്ടൂരിലെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതൃത്വത്തിലുണ്ട് എന്നത് ഈ തെരഞ്ഞെടുപ്പുകാരൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്.